2013 നവംബർ 30-നാണ് എംഐടി മൂസ ഷൂട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ്, ഒരു ഡിസംബർ 2-3-നൊക്കെയാണ്, ആ ദിവസങ്ങളിലാണ് സുരഭി ജോയിൻ ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, എംഐടി മൂസ പാത്തു, അതായത് വിനോദ് കോവൂർ സുരഭി, വിനോദ് കോവൂരിന് സുരഭിക്കും എംഐടി മൂസയ്ക്ക് മുമ്പും ശേഷവും നിങ്ങളുടെ കലാജീവിതത്തിലും എല്ലാ അർത്ഥത്തിലും എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ ഒരു മറുപടി എനിക്ക് അതൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇതി കൂടെ തന്നെ നിങ്ങൾക്ക് കേക്കണം അല്ലേ? പെരുത്ത് സന്തോഷം. കാരണം ഇത്രയും അറിയപ്പെടുന്ന ഒരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ, പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള ഭാഗ്യം, ഒരുപാട് പേരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ പറ്റുന്നതിൽ പെരുത്ത് സന്തോഷമുണ്ട്. എംഐടി മൂസ തുടങ്ങുന്നതിന് മുന്നേ മക്കളും നമ്മൾ കുറേ സാധാരണത്തെ സിനിമയിലും ഒക്കെ അങ്ങനെ സീരിയസും ഒക്കെ ആയിട്ടുള്ള ഓരോരോ ക്യാരക്ടറും ഒക്കെ അതിനും ചെയ്ത് നമ്മൾ കോഴിക്കോട്ടത്തെ വർത്തമാനം പറയുന്നു, അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരി ആണിയെന്നോ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാനും ബ്രിട്ടാസേട്ട ഞങ്ങളത് കേൾക്കണം. അപ്പം ആ സമയത്താണ് സാജേട്ടൻ സാജേട്ടൻ ഇങ്ങനെ തപ്പി നടക്കുക കോഴിക്കോടൻ വർത്തമാനം. നിങ്ങളെ പറയടാ കണ്ണൂര്. അപ്പൊ അതിന്റെ ഒരു നന്മകൾക്ക് ഉണ്ടാവും, അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു മാർക്ക് ഇടും. മൂപ്പർ പറഞ്ഞോ ആ ലെവലിലേക്ക് നമ്മൾ എത്തിയില്ല എന്നാലും പറയാം. അങ്ങനെ ഇങ്ങനെ തപ്പി നടക്കുന്ന സമയത്ത് പഹയൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു മുതൽ നെരിക്കിൻ പഞ്ചായത്തിൽ ഉണ്ട്, നമ്മക്ക് വിളിക്കുക, നമ്മളെ പാത്തുവാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടി കൊണ്ടുവരുന്നു. അപ്പം ചെറിയ രണ്ട് മക്കൾ ഉമ്മച്ചിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നത്. ആടെ എത്തിയപ്പോ രണ്ട് പഹയന്മാര് മക്കളും റിസ്മോനും റസീനും പറഞ്ഞു, പോയല്ല വിനോദ അഞ്ച മാർക്കറ്റ് പോകാനായിട്ട്. മാർക്കറ്റ് പോകുന്നില്ല, ഇതൊരു 10-25 എപ്പിസോഡ് പോണ ഒരു സീരിയൽ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളെ കൂടെ കൂട്ടിയത്. അങ്ങനെ എംഐടി മൂസയിലേക്ക് വരുന്നു, പാത്തു ആവുന്നു. അപ്പോ ഷാജേട്ടൻ എപ്പോഴും തമാശക്ക് പറയലുണ്ട്, നിങ്ങളൊന്നും ആരും അറിയില്ലായിരുന്നു എംഐടി മൂസയിൽ വന്നറിയാണ് നിങ്ങളൊക്കെ നാട്ടുകാർ തിരിച്ചറിയാൻ തുടങ്ങിയത് എന്ന് എപ്പോഴും പറയുന്നുണ്ട്. ഈ ഉത്തരം തന്നെയാണ് ഷാജേട്ടന് കേൾക്കേണ്ട ഒരു ഉത്തരം, ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അല്ല മൂപ്പര് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഇതില് പക്ഷെ പിന്നെ നമ്മൾ ഒരു രണ്ടു ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ. ആദ്യത്തെ ദിവസം അവർ ഉമ്മ പിന്നെ ഉമ്മച്ചിയെ എന്ന് വിളിക്കുമ്പോ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ മുതൽ പിന്നെ നമുക്ക് ഇപ്പൊ എന്താ അങ്ങനെ ഇമേജ് ഒന്നും ഇന്നെ അത്ര അധികം ഇതില്ല. പക്ഷെ തുടക്കം ഒന്ന് കേൾക്കുമ്പോ ഏതൊരാൾക്കുള്ള പോലെ ഒരു ഞെട്ടൽ. ഇപ്പൊ നിങ്ങളെടുത്ത് വരുമ്പോ എനിക്കൊരു ഞെട്ടൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അത് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഞെട്ടൽ തന്നെ അതിലും ഉണ്ടായില്ലായിരുന്നു. ആരെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചോ? അനുകരിക്കല്ല, നിങ്ങൾക്ക് പറയരുത്, നിങ്ങളെ നാട്ടുമ്പുറത്തുള്ള പെണ്ണുങ്ങളെ 4-ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റതാണ് ഈ പാത്തുമ്മ. അപ്പൊ ഓള് ഒരു നോക്കി കാണുന്ന ഒരു ലോകം ഓല ഓരോന്നിനും ഇപ്പൊ ഇന്ന് വാട്സപ്പിനെ പറ്റി അറിയണ്ടാവും, നാളെ വാട്സപ്പിനെ പറ്റി ഒരു ഒരു കുന്തും അറിയാത്ത രീതിക്കേക്ക്. ഇന്ത്യത്തെ മൂസക്കായി ഈ വാട്സപ്പ് എന്ന് പറഞ്ഞാല് മറ്റേ അവർ നിങ്ങൾ നോക്കി നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കണേ പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസവും ചില ദിവസം അറിയും, ചില ദിവസം അറിയില്ല എന്നിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ. വിനോദ് പെട്ടെന്ന് ആരാ പറഞ്ഞ പോലെ ഒരു മുസ്ലിം കഥാപാത്രമായിട്ട് ഒരു ഉരുത്തിരിയുമ്പോൾ ചെറിയൊരു എഫേർട്ട് വേണ്ടി വരും. എന്താ കാരണം വെച്ചാൽ ഒന്ന് ബോധപൂർവ്വം അതെയോ അല്ല സാറേ, ഞാൻ അതിന് മുമ്പും സ്കിറ്റുകളിൽ ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷാജേട്ടനൊക്കെ എന്നെ കണ്ട ഞാൻ ഈ ലൈസൻസ് എടുക്കാൻ ഒരു ആർ ടി ഓഫീസിൽ കയറി ചെല്ലുന്ന നിരക്ഷരനായ ഒരു യുവാവിനെ ഞാൻ മുമ്പ്, അത് ഞാനൊരു 10-2000 സ്റ്റേജുകളിൽ ഞാൻ ചെയ്തൊരു ഷോ ആണ്. അപ്പോൾ അത് കണ്ട ആളുകൾക്കൊക്കെ ഞാൻ ശരിക്കും യഥാർത്ഥ മുസ്ലിമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് മൂസ അത്ര വലിയ പ്രശ്നമായിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടിൽ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. കുട്ടിക്കാലം മുതലേ അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് അവരുടെ ഭാഷയും അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് അബ്സോർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. നിരീക്ഷണമാണ് സുരഭി, സുരഭിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കല. ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള നന്മ സുരഭി കണ്ടെത്തിയത് അല്ലേ? കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്തുമായിരിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇരിക്കുന്നു. അപ്പൊ വിനോദിന്റെ അത്രയും ഒരു വൈഭവം ഇല്ല? ഇല്ല, വളരെ കുറവാണ് എനിക്ക്. അല്ല, ഞങ്ങളുടെ നാട്ടിൻപുറത്തും ഇതുപോലത്തെ കുറേ പെണ്ണുങ്ങളുണ്ട്. ഇപ്പോഴുള്ള ഒരു മുസ്ലിം ഇതല്ല, ഒരു 25 കൊല്ലം മുമ്പുള്ള ഇപ്പൊ ഒരു 60 വയസ്സൊക്കെ ഉള്ള താത്തമാരാ. ഒരെന്നെ വിളിച്ചിട്ട് പറയും, സുരഭി എങ്ങോട്ടാ ഈ എന്തേ പറയാത്തേ, വയസ്സായില്ല എന്ന് പറയേ, കൊയമാന്തലായി എന്ന് പറയേ, ഏനക്കേട് പൈക്കുന്ന ഇതൊക്കെ എന്നോട് ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോന്ന് ചോദിച്ചിട്ട് എന്നെ ചീത്ത പറയും ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതിൽ പറയും അങ്ങനെയൊക്കെ അങ്ങ്. പിന്നെ ഒരു 5 മിനിറ്റ് ഞങ്ങൾ നരിക്കുനിയോ ഇട്ടിൽവട്ടോളിയോ കൊടുവള്ളിയോ ചെറ്റക്കടവിലോ ഒക്കെ വന്ന് നോക്കി കുത്തുന്ന എല്ലാവർക്കും മനസ്സിലാവും, ഓ ഇത് ഇവളെ അഭിനയിക്കുന്നല്ല, ഇങ്ങനെ തന്നെയാണ് അവിടെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത്.